ഫാദർ ഡൊമിനിക് പട്ടിയാല വൈദികന്റെ ഒരു വീഡിയോ കാണാനിടയായി. ഊറാല ഇട്ടുകൊണ്ട് ആ വൈദിക വേഷധാരി പരമപരിശുദ്ധമായ മദ്ബഹയിൽ കയറി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന കന്യാസ്ത്രീ പീഡന കേസിനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നു. എന്താണ് ഇയാളുടെ ഉദ്ദേശം? വചനം പറയേണ്ട വേദിയിൽ ഇയാൾ ആസൂത്രിതമായി ആരോപണ വിധേയനായ മെത്രാനെ അധിക്ഷേപിക്കുന്നു. വചനവേദിയാകേണ്ട അൾത്താറയിൽ ഇത്തരം ദുരുദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഇയാൾക്ക് ലജ്ജയില്ലേ? കേട്ടു നിൽക്കുന്ന വിശ്വാസികളുടെ, കൂട്ടായ്മയുടെ ആത്മീയ ദാഹത്തെ ഇയാൾ ഇതുവഴി പുച്ഛത്തോടെ വിഭിചരിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണമെന്ന ബൈബിൾ മുന്നറിയിപ്പ് ഇയാളെ ഉദ്ദേശിച്ചും കൂടിയാണെന്ന് നമ്മൾ വായിച്ച് എടുക്കണമോ? കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായത് കപ്പുച്ചിൻ സഭാംഗമായ ഇദ്ദേഹം ആ സഭയ്ക്ക് തന്നെ വലിയൊരു തലവേദനയായി. സ്വന്തമായി ഒരു എൻ ജി ഒ തന്നെ ഇയാൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ATM, SOS വിമതർ, കള്ളപ്പീഡന പക്ഷക്കാർ എന്നിവരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ച് ജലന്ധർ മെത്രാനെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇയാളെന്നാണ് പരക്കെ പറയപ്പെടുന്നത്. അതിന് ഇയാൾ അൾത്താറയും വേദിയാക്കുന്നു. കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായത് ജലന്ധർ പ്രഥമ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പിതാവല്ലായിരുന്നു, മറ്റൊരു കപ്പുച്ചിൻ വൈദികനായിരുന്നു. അവിടെ അരങ്ങേറിയ ദുഷിച്ച രാഷ്ട്രീയത്തിൽ ഫാദർ ഡൊമിനിക് പട്ടിയാലയ്ക്ക് വലിയൊരു പങ്ക് ഉണ്ടായിരുന്നുവെന്ന്, അങ്ങനെ മറ്റ് കപ്പുച്ചിൻ സ്വഭാഗങ്ങൾ എല്ലാം ഇദ്ദേഹത്തിന് എതിരായി തീർന്നുവെന്നും കേൾക്കുന്നു. ദുഷ്ടലാക്കോടുകൂടി പണക്കൊതിയോടെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ പരമപരിശുദ്ധമായ മദ്ബഹയവരെ വേദിയാക്കുന്നത് എത്ര ലജ്ജാവഹമായ കാര്യങ്ങളാണ്! ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പുരോഹിതനോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.